ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് സ്ട്രോബെറിയുടെ വിത്തെടുത്ത് എങ്ങനെ മുളപ്പിക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഈ സ്ട്രോബെറി തൈയൊക്കെ വെളിയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഏകദേശം 50 രൂപ, വിത്തിനാണെങ്കിൽ ഓൺലൈനിൽ 135, 140, 200, അങ്ങനെ പല വിലയ്ക്കുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് സ്ട്രോബെറി കഴിക്കുകയും ചെയ്യാം, വിത്തെടുക്കുകയും ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ടുള്ളത്. നമുക്ക് ഏകദേശം 99-98 രൂപ ആയിട്ടുള്ളൂ ഈ ഇത്രയും സ്ട്രോബെറി പഴത്തിന് എല്ലാത്തിനും കൂടി. ഞാനിത് അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്, അവിടെ നിന്ന് വാങ്ങിയതാണിത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ സ്ട്രോബെറിയുടെ പുറത്താണ് വിത്തിരിക്കുന്നത്. ഈ വിത്തിനെ നല്ല മൂർച്ചയുള്ളൊരു കത്തി കൊണ്ട് മാംസളമായ ഭാഗം പോകാതെ വിത്തിനെ നമുക്ക് ചെത്തിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ചെത്തിയെടുത്ത ശേഷം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ വൈറ്റ് പേപ്പറാണ് ഇട്ടിരിക്കുന്നത്, കാരണം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് വൈറ്റ് പേപ്പർ ഇട്ടിരിക്കുന്നത്. പിന്നെ ചെത്തിയെടുത്ത ശേഷം നമ്മളിങ്ങനെ ഒട്ടി വയ്ക്കണം. ഓരോന്നിനും നമുക്കിങ്ങനെ ചെത്തിയെടുക്കാൻ പറ്റും. ബാക്കി മാംസളമായ ഭാഗം നമുക്ക് കഴിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യാം. ഷെയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം, ഷെയ്ക്കോ അങ്ങനെ ഉണ്ടാക്കി അതൊക്കെ കണ്ടോ. നമ്മളിങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക. ഇത് ഏകദേശം ഒരു മൂന്ന് ദിവസം വരെ വച്ചിരിക്കുക. 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പുറം നല്ല ഉണങ്ങി, നല്ല ഈ വിത്തുകൾ മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കും. അതായത് ഇതേപോലെ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പതുക്കെ ഒരു കൈവിരൽ കൊണ്ട് പതുക്കെ ഇങ്ങനെ ചുരുണ്ടിയെടുത്താൽ മതിയാവും. ഇതിലുള്ള ഈ വിത്തുകളെല്ലാം നമുക്ക് അതിൽ നിന്ന് മാറിക്കിട്ടും. കണ്ടോ, എല്ലാം ഇങ്ങനെ ആക്കുമ്പം തന്നെ മാറി മാറി വരികയാണ് നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക്. കണ്ടോ, നമുക്കിതിനകത്ത് ഏകദേശം ഒരുപാട് വിത്തുകൾ കിട്ടും. ഇതിലെല്ലാ വിത്തും മുളയ്ക്കുമെന്നൊന്നും പറയുന്നില്ല. ചില വിത്തുകൾ മുളയ്ക്കും, ചിലത് മുളയ്ക്കത്തില്ല. അത് നമ്മുടെ എടുക്കുന്ന പഴത്തിൻ്റെ പ്രായം പോലെ ഇരിക്കും. ഈ ഇതിൻ്റെ വിത്തുകളെല്ലാം നമ്മളിങ്ങനെ ചുരുണ്ടി എടുത്ത ശേഷം ഒരു ബെഡുണ്ടാക്കണം. ബെഡ് കൊക്കോപ്പിറ്റും മണ്ണും ഉപയോഗിച്ചാണ് നമ്മൾ ഞാനിവിടെ ബെഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലേക്ക് ഈ വിത്തുകളെല്ലാം നമുക്കിങ്ങനെ പാവി കൊടുക്കണം കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്നിന് മേളിലൊന്നും വീഴാത്ത രീതിയിൽ വേണം പാവാനുണ്ടെങ്കിൽ. അടുത്തടുത്ത് തൈ മുളച്ചാൽ പിന്നെ നമുക്കത് എടുത്ത് പിഴുത് മാറ്റാനൊക്കെ പാടായിരിക്കും. അതുകൊണ്ട് ഒന്നിന് മേലൊന്നും വരാത്ത രീതിയിൽ മൊത്തം ഇങ്ങനെ പാവിയിടുക. പാവിയിട്ടതിന് ശേഷം നമുക്ക് നനയ്ക്കുന്ന സ്പ്രെയർ വെച്ച് മാത്രമേ നനയ്ക്കാവൂ. അല്ലാതെ നമ്മൾ അല്ലാതെ വെള്ളമോട് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ചെറിയ വിത്താണ്, ഇത് തെറിച്ച് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്പ്രെയർ വെച്ച് നനച്ചു കൊടുക്കണം. നനച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 15 മുതൽ 20 ദിവസം വരെ ചിലപ്പോൾ ഇത് മുളയ്ക്കാനുള്ള സമയമെടുക്കും. ഇതിൽ മോയ്സ്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും അടപ്പോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് തൽക്കാലത്തേക്ക് അടച്ചു വെച്ച് കൊടുക്കണം അതിൻ്റെ പുറത്തേക്ക്. ഇത് ഏകദേശം ഒരു 15-20 ദിവസം ആകുമ്പോഴത്തേക്കും ഇതേപോലെ മുളച്ച് വരും. ഇതിപ്പം 2 ഇല പരുവമാണ്, ഇത് മാറി ഒരു 2-3 ഇല പരുവം വരുമ്പോഴത്തേക്ക് നമുക്കിതിനെ ഇളക്കി നടാം. കാരണം നമുക്കിതിനകത്ത് ഒരുപാട് തൈ കിട്ടും. ഇതിപ്പം മുളച്ച് വരുന്നേ ഉള്ളൂ, അവിടെ ഇവിടെയൊക്കെ 1-2 ഒക്കെ മുളച്ചിട്ടുള്ളൂ, ഒരുപാട് തൈ കിട്ടും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വരുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.